കോണകസ്വാമിക്ക് പരവതാനി. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോണകസ്വാമിക്ക് പരവതാനി, ഇതാണ് ഇന്നത്തെ പുതിയ ടൈറ്റിൽ. എങ്ങനെയുണ്ട്? കാരണം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് കോണകമുടുത്ത് ഷൂ ഒക്കെ ഇട്ട് ഒരു കുടയൊക്കെ ചൂടി, അതും ശിഷ്യന്മാരാണ് കുട പിടിക്കുന്നത്, കുടയൊക്കെ പിടിച്ച് അപ്പുറം ഇപ്പുറം രണ്ട് സ്ത്രീകളെയൊക്കെ നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കോണകസ്വാമിയുണ്ട്. മറ്റെങ്ങുമല്ല, അങ്ങ് യു പിയിലാണ്. ആ കോണകസ്വാമി ഇപ്പോ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണുന്നത് ഇനി സ്വാമി ഇടുന്നതാണോ സ്വാമിയുടെ അനുചരന്മാരിടുന്നതാണോ? കാരണം നമ്മുടെ നാട്ടിൽ സ്വാമിമാർക്കും പാതിരിമാർക്കും മുല്ലാക്കന്മാർക്കും ഒക്കെ വൃത്തികേടുകൾ കാണിക്കുന്നവർക്ക്, നല്ല ആളുകളുടെ കാര്യമല്ലേ പറഞ്ഞത്, അങ്ങനെ വൃത്തികേടുകൾ കാണിക്കുന്നവർക്ക് കുടപിടിക്കാനും പരവതാനി വിരിക്കാനും ഒക്കെ അങ്ങ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, നിത്യാനന്ദ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന് മലയാള സിനിമയിൽ അടക്കം നിരവധി സിനിമകളിൽ നായികയായ രഞ്ജിത എന്നൊരു നടിയുണ്ടായിരുന്നു. ഈ നടിയുമായുള്ള ചില കിടപ്പുറ രംഗങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വന്നതോടുകൂടി രഞ്ജിത ഇയാളുടെ ആത്മാർത്ഥ ശിഷ്യയാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വന്നത്. അങ്ങനെ ആ കിടപ്പുറ രംഗങ്ങളുമൊക്കെയായി രഞ്ജിത അവസാനം അയാളുടെ കൂടി അങ്ങ് കൂടി. സ്വാമിയുടെ കോമഡിയൊക്കെ നല്ല കോമഡിയാണ്. സ്വാമി ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ ഇതിൽ കൂടെ ഗ്രാഫിക്സിലൂടെ നക്ഷത്രങ്ങൾ ഇങ്ങനെ പറക്കും. അങ്ങനെ ബലാത്സംഗ വീരനായ ആ സ്വാമി ഈ നാട് വിട്ടുപോയപ്പോൾ സ്വന്തമായി ഇക്വഡോറിലോ മറ്റോ പോയിട്ട് അവിടെ നിന്നും ഏതോ ഒരു ദ്വീപ് വാങ്ങി ആ ദ്വീപിൽ സ്വന്തമായി രാജ്യമുണ്ടാക്കി, കറൻസി അടിക്കുന്നു, സ്വന്തം പാസ്പോർട്ട് അടിക്കുന്നു, കോടിക്കണക്കിന് രൂപ അത് ഇന്റർനാഷണൽ ബാങ്കുകളിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ കരക്കമ്പി കേൾക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ സ്വാമിയും കുറെ ശിഷ്യഗണങ്ങളും കൂടി അവിടെ ഇങ്ങനെ സസുഖം വാഴുന്നു. അതിലേറ്റവും കൂടുതൽ സ്ത്രീകളാണ്, ചെറുപ്പക്കാരായ സ്ത്രീകൾ, നടി രഞ്ജിതയടക്കമുള്ള ആളുകളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഈ കോണകസ്വാമിയുടെ കാര്യം പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ കോണകസ്വാമി ഇങ്ങനെ സ്വന്തമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അനുചരന്മാരെ കൊണ്ടാണെങ്കിലും വീഡിയോ ഇങ്ങനെ തുരുതുരാ സോഷ്യൽ മീഡിയയിൽ ഇടിയിക്കുന്നു. ആ ഇടുന്നത് മുഴുവൻ ഈ പറഞ്ഞതുപോലെ കാലിലൊരു ഷൂ, അതും വെള്ള ഷൂ ആണ്, ചിലപ്പോൾ മഞ്ഞ ഷൂ ഇടാറുണ്ട്, വേറെ വസ്ത്രങ്ങളൊന്നുമില്ല, ഒരു കോണകം മാത്രം എടുക്കും. ആ സ്വാമി ചിലപ്പോൾ റോഡിൽ പോകുന്ന പശുവിനെയും പട്ടിയെയും ഒക്കെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ച് രണ്ട് മിനിറ്റ് അവിടെ നിൽക്കും. ചിലപ്പോൾ അനുജന വൃന്ദന്മാരോടൊപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അനുജരന്മാരെല്ലാം വെള്ളത്തുണി ഇങ്ങനെ പാറക്കല്ലിൽ വിരിച്ചു കൊടുക്കും. കാരണം സ്വാമി പരവതാനിയിൽ കൂടി നടന്നു പോകണം, അതാണ് ആവശ്യം. കാൻ ഫിലിം ഫെസ്റ്റിവലിലുമൊക്കെ റെഡ് കാർപ്പറ്റിലൂടെയൊക്കെ ആൾക്കാർ നടീനടൻ ലോകോത്തര നടീനടന്മാരുമൊക്കെ നടന്നു പോകുന്നത് പോലെ സ്വാമി ഏത് പാടത്തും പറമ്പിലും ഏത് കാട്ടിലും മേട്ടിലുമൊക്കെ ഇങ്ങനെ പരവതാനി വിരിച്ചാൽ നടന്നു പോകും എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആ പോകുന്ന സ്വാമിയുടെ ഒരു ദൃശ്യം ഒന്ന് കാണാം. കണ്ടല്ലോ, സ്വാമി പരവതാനി വിരിച്ചാണ് നടന്നു പോകുന്നത്. ഇനി ഈ സ്വാമിയുടെ ഒരുപാട് ഒരുപാട് ലീലാവിലാസങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ആ ലീലാവിലാസങ്ങൾ ഇതിൻ്റെ പിന്നാലെ നമുക്ക് വീണ്ടും കൊണ്ടുവരാം. അങ്ങനെ സ്വാമി പ്രസിദ്ധി ആർജിക്കട്ടെ. ഇനിയും ലോകമണ്ഡന്മാരായ മണ്ഡ ശിരോമണികളും മണ്ഡ ശിരോമണന്മാരും ഒക്കെ ഈ സ്വാമിയുടെ പുറകെ പരവതാനിയും വിരിച്ച്, മുമ്പെയാണ് പരവതാനി വിരിക്കുന്നത്, പുറകെ ശിഷ്യന്മാരും ശിഷ്യഗണങ്ങളും ഒക്കെ നടന്നു നീങ്ങി സ്വാമിയെ ആവോളം സുഖിപ്പിച്ച് സ്വാമി ലോകോത്തര സ്വാമിയായി വളരട്ടെ എന്ന് ആശംസിക്കാം.